മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ച് KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. പിണറായിയുടേത് ചെത്തുകാരന്റെ കുടുംബം. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഹെലികോപ്റ്റർ എടുത്ത ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും സുധാകരൻ പറഞ്ഞു. തലശ്ശേരിയിൽ നടന്ന യോഗത്തിലായിരുന്നു സുധാകരന്റെ വിവാദ പ്രസംഗം. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ചെത്തുകാരന്റെ വീട്ടിൽ നിന്ന് ഉയർന്നു വന്നൊരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ എടുത്ത കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലൻ പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അഭിമാനമാണോ? നിങ്ങൾക്ക് അപമാനമാണോ? CPMന്റെ നല്ലവരായ പ്രവർത്തകന്മാർ ചിന്തിക്കണം. സ്വന്തമായ ഒരു ഐ ടി കമ്പനിയുടെ ഉടമസ്ഥനിയ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാർ ഉപയോഗിക്കുന്ന കോടികളുടെ കാറിൽ വേശി ഐ ടി കമ്പനിയുടെ എം ഡി ആയി ഈ സംസ്ഥാനത്ത് വിളങ്ങുമ്പോ എവിടെ നിന്ന് വന്നു? എവിടെ എങ്ങനെ ഉണ്ടായി? എങ്ങനെ നിലയിലെ കെട്ടി? അധികാരം ദുർവിനിയോഗം ചെയ്യാതെയാണോ? നാടിനെ വഞ്ചിക്കാതെയാണോ? അഴിമതിയുടെ പണം ഉണ്ടാക്കാതെയാണോ? മനു ഭരത് ഉയർന്നു വായിച്ചിരുന്നു. മനു കഴിഞ്ഞ ദിവസം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന വിമർശനം നേരിട്ടിരുന്നു കെ സുധാകരൻ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? എന്താണ് ആ യോഗത്തിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടോ? ഇത് ഐശ്വര്യ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ യാത്ര പര്യടനം നടത്തുന്ന ഘട്ടത്തിൽ വിവിധ നേതാക്കൾ പ്രസംഗിക്കുമ്പോഴാണ് സുധാകരനും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. തലശ്ശേരിയിൽ ജാഥ എത്തുമ്പോൾ അവിടെ വിവിധ കോൺഗ്രസ് നേതാക്കൾ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അവിടെയാണ് സുധാകരൻ ഈ CPM നേതാക്കളുടെ കുടുംബപരമായ കാര്യങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത്. അതിൽ EP ജയരാജൻ, അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ മകൻ തുടങ്ങിയവരെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയ അതിനുശേഷമാണ് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയത്. ഇത് പ്രധാനമായും സുധാകരൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഈ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നവർ പിന്നീട് അഴിമതിയും ധൂർത്തും നടത്തുന്നതിന്റെ കാര്യങ്ങൾ പറയാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിലും പറഞ്ഞു വന്നപ്പോൾ അത് ഈ ചെത്തുകാരന്റെ കുടുംബത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ജാതി എന്ന് പറയാനാവില്ലെങ്കിലും അതൊരു ഒരു തൊഴിലിനെ മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പരാമർശമാണ് ഉണ്ടായത്. അത് ചെത്തുകാരന്റെ ഒരു കുടുംബത്തിലെ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം ഹെലികോപ്റ്റർ എടുത്തിരിക്കുന്നു, അങ്ങനെ ചരിത്രത്തിൽ അദ്ദേഹം ഇടം പിടിച്ചിരിക്കുന്നു, ഇത് അപമാനമാണ് എന്ന തരത്തിൽ ആണ് സുധാകരൻ അതിനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റ് ചില പരാമർശങ്ങളും വലിയ തോതിൽ വിവാദങ്ങൾക്ക് ഇടം പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ പറ്റിയുള്ള പരാമർശങ്ങൾ, അതുപോലെ അവിടെ ഇപ്പോഴും കിടക്കയിൽ ഉള്ള പുഷ്പൻ എന്ന CPM പ്രവർത്തകൻ DYSP പ്രവർത്തകനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊക്കെ തന്നെ വിവാദങ്ങൾക്ക് ഇടം പിടിച്ചിട്ടുണ്ട്. പുഷ്പനെ സംബന്ധിച്ച് സുധാകരൻ നടത്തിയ പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ, അത് പിൻവലിച്ച് ഖേദം രേഖപ്പെടുത്തിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് DYSP ജില്ലാ സെക്രട്ടറിയേറ്റ് അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസത്തിനായി സമാഹരിച്ച തുകയിൽ നിന്ന് പുഷ്പന് സർക്കാർ നൽകിയെന്നൊക്കെയുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്നൊക്കെ എന്ന പരാമർശത്തോടു കൂടിയാണ് DYSP അത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. അങ്ങനെ സുധാകരന്റെ കഴിഞ്ഞ ദിവസം ഈ ഐശ്വര്യ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ പ്രസ്താവനകളെല്ലാം തന്നെ വിവാദത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ളത്. ശരി, മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്. കെ സുധാകരൻ ഐശ്വര്യ കേരള യാത്രക്കിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദ പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. പിണറായി വിജയനാരാ എനിക്കും നിങ്ങൾക്കും അറിയാം പിണറായി ആരെന്ന്, പിണറായിയുടെ കുടുംബം എന്താ, എന്താ പിണറായിയുടെ കുടുംബം? ചെത്തുകാരന്റെ കുടുംബ, ആ ചെത്തുകാരന്റെ കുടുംബത്തിൽ നിന്ന് അധ്വാനിക്കൽ തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവജ്വാല ഏറ്റെടുത്തി
പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ചെത്തുകാരന്റെ വീട്ടിൽ നിന്ന് ഉയർന്നു വന്നൊരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ എടുത്ത കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലൻ പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അഭിമാനമാണോ? നിങ്ങൾക്ക് അപമാനമാണോ? സി പി എമ്മിന്റെ നല്ലവരായ പ്രവർത്തകന്മാർ ചിന്തിക്കണം. ആരാ മകൻ? ഐ ടി കമ്പനി, സ്വന്തമായ ഒരു ഐ ടി കമ്പനിയുടെ ഉടമസ്ഥനിയ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാർ ഉപയോഗിക്കുന്ന കോടികളുടെ കാറിൽ മേശി ഐ ടി കമ്പനിയുടെ എം ഡി ആയി ഈ സംസ്ഥാനത്ത് വിളങ്ങുമ്പോ എവിടെ നിന്ന് വന്നു? എവിടെ എങ്ങനെയുണ്ടായി? എങ്ങനെ നിലയിലേക്കെത്തി? അധികാരം ദുർവിനിയോഗം ചെയ്യാതെയാണോ? നാടിനെ വഞ്ചിക്കാതെയാണോ? അഴിമതിയുടെ പണം ഉണ്ടാക്കാതെയാണോ? പാവപ്പെട്ടവന്റെ പണം അടിച്ചു മാറ്റാതെയാണോ? നിങ്ങൾ ചിന്തിക്കണം. മനോഭരത തുടരുന്നുണ്ട്. മനോ, ഇതിനു മുൻപും ഇത്തരം പലതരത്തിലുള്ള അധിക്ഷേപകരമായ വാക്കുകൾ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ഈ ആരോപണങ്ങൾ തന്നെയും അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ തന്നെയും പല കോണിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾ എങ്ങനെയാണ്? ഈ ഐശ്വര്യ കേരള യാത്ര തുടങ്ങി ദിവസങ്ങൾക്കകം തന്നെ ഇപ്പോൾ രണ്ട് സംഭവങ്ങളായിരിക്കുന്നു. ഒന്ന്, സ്ത്രീവിരുദ്ധ പരാമർശമായിരുന്നു സ്വപ്നയെ കരുതി പറഞ്ഞത്. രണ്ടാമത്, ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊരു പരാമർശങ്ങൾ വരുന്നു. ഈ സംഘാംഗങ്ങളിൽ തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയാക്കുന്നുണ്ടോ? കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരനെതിരെ ഒരു അഭിപ്രായ വ്യത്യാസം ഉന്നയിക്കാൻ മറ്റു നേതാക്കൾ മുതലില്ല. പക്ഷേ സംസ്ഥാന തലത്തിൽ അതിന് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നത് ഇനി വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും സുധാകരന്റെ ഈ നിലപാട് അല്ലെങ്കിൽ ഈ ശൈലി അദ്ദേഹം പലപ്പോഴും പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുകയും അത് അദ്ദേഹം ന്യായീകരിക്കുന്നത് ഇത് പിണറായി വിജയന്റെ സാമ്പത്തിക സാഹചര്യം പുറകിലായിരുന്നു എന്നതാണ്. അത് ഒരു ജാതിപരമായ അധിക്ഷേപമല്ല എന്ന് അദ്ദേഹം എല്ലാ ഘട്ടത്തിലും പറയാറുണ്ട്. അത് ഒരു സാമ്പത്തികമായി പുറകിൽ നിൽക്കുന്ന ആളുകൾ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തുന്നതോടുകൂടി അതിസമ്പന്നരായി മാറുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് താൻ ഉന്നയിക്കുന്നതെന്ന തരത്തിലാണ് കെ സുധാകരൻ ഇത് സംബന്ധിച്ച് എപ്പോഴും പരാമർശിക്കാറ്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ബീഡി തൊഴിലാളികളായും അതുപോലെ നെയ്ത്ത് തൊഴിലാളികളുമൊക്കെ ആയി എത്തുന്ന ആളുകൾ പിന്നീട് ശതകോടീശ്വരന്മാരായി മാറുന്നത് എന്താണ് അവരുടെ വരുമാന സ്രോതസ് എന്നതാണ് സുധാകരൻ ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം. പക്ഷെ അദ്ദേഹത്തിന്റെ രീതി, സംസാരവും അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളും അത് ഒരുപക്ഷെ അദ്ദേഹം അത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ തക്ക രീതിയിൽ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അത് ഇങ്ങനെ ചെത്തുകാരന്റെ മകൻ ഹെലികോപ്റ്ററിൽ എടുക്കുന്നത് ഒരു അപമാനമാണ് എന്ന തരത്തിലൊക്കെ ഉള്ള പരാമർശങ്ങൾ ഒരുപക്ഷെ എല്ലാ വിഭാഗത്തെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന ചില പരാമർശങ്ങളായി പോകുന്നുണ്ടോ എന്ന സംശയം പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അതിൽ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെതിരെ പാർട്ടിക്കകത്ത് ഒരു വിയോജിപ്പ് ഉണ്ടാകാൻ ഇടയില്ല. അത് കേരളത്തിൽ മൊത്തത്തിൽ സംസ്ഥാനത്ത് കെ പി സി സി നേതൃത്വം അത് എങ്ങനെയാണ് ഇത്തരം പരാമർശങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അവരുടെ പ്രസ്താവനകൾ വന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ചെത്തുകാരനായി പോയതുകൊണ്ട് അല്ലെങ്കിൽ ചെത്തുകാരന്റെ മകനായി പോയതുകൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൂടെ എന്ത് സന്ദേശമാണ് ഇങ്ങനെ ഒരു പ്രസംഗത്തിലൂടെ സുധാകരൻ നൽകാൻ ഉദ്ദേശിച്ചത് എന്നൊരു ചോദ്യവും ഉയരില്ലേ? അദ്ദേഹം ചെത്തുകാരന്റെ മകനെ ഹെലികോപ്റ്ററിൽ പോകാൻ പോയിക്കൂടാ എന്നല്ല അദ്ദേഹം പ്രധാനമായി പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം ഈ വളരെ താഴ്ന്ന നിലയിലൊക്കെ ജീവിച്ചു വന്നിട്ടുള്ള മനുഷ്യർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തുന്നതോടുകൂടി വളരെ ധാരാളികളും ദൂർത്തന്മാരുമായി മാറുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അദ്ദേഹം അത് ആണ് അദ്ദേഹം പ്രധാനമായി ഉയർത്തുന്നത്. പക്ഷെ അത് കേൾക്കുന്ന ആൾക്ക് മറ്റൊരു തരത്തിൽ കൂടി വ്യാഖ്യാനിക്കാവുന്ന പോലെയാണ് ആ പ്രസംഗം ഉണ്ടാകുന്നത്. അതാണ് അദ്ദേഹത്തെ വിവാദത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നത്. ഇതിനും ഈ പ്രസംഗത്തിന് തൊട്ടു മുൻപ് തന്നെ അദ്ദേഹം ഇതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ സാഹചര്യം പറയുന്നുണ്ട്. ആ അദ്ദേഹത്തിന്റെ മകൻ എങ്ങനെ ജയിലായി, നിയമ നടപടികളിൽ എങ്ങനെ പോയി എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ വളരെ ശക്തിയായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സാമ്പത്തിക സ്രോതസ് ഈ സർക്കാരിന്റെ അവരുടെ അധികാരം ദുർവിനിയോഗം ആണ് നടത്തുന്നത് എന്നതാണ്. ആ അധികാരം ദുർവിനിയോഗം നടത്തി അഴിമതിയിലൂടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പണമുണ്ടാക്കുന്നത്. അപ്പൊ രാഷ്ട്രീയപരമായ ഒരു പ്രതിയോഗിയെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വിഷയങ്ങൾ ഐശ്വര്യ കേരള യാത്രയിൽ രമേശ് ചെന്നിത്തലയെ ഉള്ള ആളുകൾ ഉയർത്തുമ്പോൾ രാഷ്ട്രീയപരമായ ഒരു പ്രതിരോധം അതിന് ഉണ്ടാകുമ്പോൾ ഇവിടെ നേരെ മറിച്ച് വ്യക്തി അധിക്ഷേപത്തിലേക്ക് സുധാകരൻ ചുരുങ്ങുന്നു എന്നതിന്റെ ഒരു വിമർശനത്തിന് എന്തായാലും ഈ പ്രസംഗം ഇട നൽകുന്നുണ്ട്.
അത് ഒരു രാഷ്ട്രീയ ഒരു കേരളം ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം രാഷ്ട്രീയ മായുള്ള ചില വാദപ്രതിവാദങ്ങൾ സാധാരണമാണ്. പക്ഷെ അത് ഈ ഘട്ടത്തിൽ അത് ചില വ്യക്തി പരാമർശങ്ങളിലേക്ക് നീങ്ങുന്നതോടുകൂടി അത് പലതരത്തിൽ വായിച്ചെടുക്കപ്പെടാം എന്നുള്ളത് ഒരുപക്ഷെ സുധാകരനെ വരും ദിവസങ്ങളിലും പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചത്. ശരി, തുടരുക മനു. നമുക്ക് എന്തായാലും ഇപ്പോൾ ശ്രീയൻ ഷംസീർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷംസീർ, കെ സുധാകരന്റെ പ്രസംഗമാണ് വിവാദമാകുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ അധിക്ഷേപകരമായ വാക്കുകൾ ഐശ്വര്യ കേരള യാത്രക്കിടെയായിരുന്നു ഇങ്ങനെ തലശ്ശേരിയിൽ സംസാരിച്ചത്. പിണറായിയുടേത് ചെത്തുകാരന്റെ കുടുംബമാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഹെലികോപ്റ്റർ എടുത്ത ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്താണ് പ്രതികരണം? കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛൻ ചെത്തുകാരനാണെന്ന് ഞാൻ അഭിമാനിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനകത്തൊരു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ സുധാകരൻ ആക്ഷേപിക്കാൻ വേണ്ടി പലപ്പോഴും, ഇത് മാത്രമല്ല, മുഖ്യമന്ത്രിയെ പലതരത്തിലും, അദ്ദേഹത്തിന് മനോവിഭ്രാന്തിയാണ്, SSLC പ്ലസ് ടു പരീക്ഷ നടത്താൻ തീരുമാനിച്ചപ്പം മാനസിക നില തെറ്റിയ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചത്. യഥാർത്ഥത്തിൽ സുധാകരനെ ചികിത്സിക്കാൻ KPCC തയ്യാറാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ പലപ്പോഴുമുള്ള പ്രസംഗങ്ങളും പ്രസംഗങ്ങളിലെ ഗസ്റ്റേഴ്സും കാണുമ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ പ്രസംഗം എനിക്ക് തോന്നാറില്ല. അബ്നോർമലായ ഒരു പേഴ്സണാലിറ്റിയാണ് സുധാകരൻ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹം ഓരോ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് SSLC പ്ലസ് ടു പരീക്ഷ നടത്തിയപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വട്ടാണെന്ന് വരച്ചി പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പിതാവിനെ ആക്ഷേപിക്കുമോ? ഇതൊക്കെ ശരിയാണോ എന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വം AICC ആണ് ചിന്തിക്കേണ്ടത്. കേരളത്തിന്റെ കോൺഗ്രസ് നട്ടല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് തോന്നിയാൽ. KPCC അല്ല, മറിച്ച് AICC ആണ് പുനർവിചിന്തനത്തിന് വിധേയമാവുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ, നാക്കിന് എല്ലില്ലാത്ത ഇത്തരം ആളുകളെയും കൊണ്ട് നടക്കുന്നത് ശരിയാണോ എന്ന് AICC നേതൃത്വമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ഈ അബ്നോർമൽ പേഴ്സണാലിറ്റിയെ ചികിത്സിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ലെങ്കിൽ ജനം ചികിത്സയ്ക്ക് വിധേയമാക്കും എന്ന് എനിക്ക് സൂചിപ്പിക്കാം. അതുകൊണ്ട് ഇത്തരം പരാമർശം നടത്തുന്ന ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയം, സാധാരണ ഒരു KSU നേതാവൊക്കെ ചില പ്രായത്തിന്റെ പക്വത കുറവിന്റെ ഭാഗമായി നടത്തിയ പരാമർശമാണ് അങ്ങനെ കണ്ടാൽ മതി. ഇത് 10-70 വയസ്സുള്ള മനുഷ്യനാണ്. ശരീരത്തിനനുസരിച്ചുള്ള വലിപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലില്ല, അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ ബുദ്ധിക്കുമില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു മാറുണി എന്ന കഥാപാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 6 വയസ്സുകാരന്റെ ബുദ്ധിയും മാറാവിന്റെ കരുത്തും, മൃഗയിലും മമ്മൂട്ടി എന്ന കഥാപാത്രത്തെ, യഥാർത്ഥത്തിൽ ആ ഒരു കഥാപാത്രത്തെയാണ് പലപ്പോഴും എനിക്ക് സുധാകരനോട് പരാമർശം ദർശിക്കാൻ സാധിച്ചത്. ഒരു വാറുണ്യെ പോലെയാണ് സുധാകരൻ പലപ്പോഴും പെരുമാറിയിട്ടത്. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് വളർച്ച സംഭവിക്കുന്നതിന്റെ സൂചനയാണ് ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ എൻ ശംസീർ, അദ്ദേഹം ഇതിനു മുൻപും ഈ രീതിയിലുള്ള ശൈലിയിലാണ് പല പ്രസംഗങ്ങളും നടത്താറ്. ഈ ഐശ്വര്യ കേരള യാത്ര തുടങ്ങിയിരിക്കെ തന്നെ സ്വപ്നയ്ക്കെതിരെ നടത്തിയ പരാമർശം, അത് സ്ത്രീവിരുദ്ധ പരാമർശമായിരുന്നു, അത് വിവാദത്തിലായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ശൈലി, സംസാരത്തിന്റെ ശൈലി എന്ന് മാത്രം കണ്ടാൽ മതിയോ ഇതിനെ? അതോ അതിൽ കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് എന്നാണോ പറയുന്നത്? അതല്ലേ പറഞ്ഞത്, 6 വയസ്സുകാരന്റെ ബുദ്ധിയും ആറാളുടെ ശരീരത്തിന്റെ വലിപ്പമുണ്ട്, ആറാളുടെ കരുത്തുണ്ട് എനിക്ക് തോന്നുന്നില്ല, ആറാളുടെ ശരീരത്തിന്റെ വലിപ്പമുണ്ട്. അതിന്റെ ഭാഗമായി നടത്തുന്ന പരാമർശങ്ങളാണ്. അതായത് എന്തോ ഒരു മാനസിക നില തെറ്റിയിരിക്കുന്നു. ആ മാനസിക നില തെറ്റിയ മനുഷ്യന്റെ മനോവിഭ്രാന്തിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം, പിണറായി കോടിയേരി ഇ പി ജയരാജന് വിരുദ്ധ രാഷ്ട്രീയമാണ്. EP ജയരാജനെ വെടിവെച്ചുള്ള ഗുണ്ടകളെ പറഞ്ഞയച്ചാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൽ കാണുന്നുള്ളൂ. അതൊന്നും കേരളീയ സമൂഹം വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. സുധാകരൻ നടത്തുന്ന പ്രശ്നം നിങ്ങൾക്ക് ഓർമ്മയില്ല, അദ്ദേഹം ജഡ്ജിമാറിന്റെ തിന്ന നിറങ്ങിയിട്ടെന്ന് പ്രശ്നിച്ച ആളാണ്. ഇപ്പോൾ അദ്ദേഹം പരാമർശിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമത്തിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നേരമറിച്ച് ഏതെങ്കിലും ഇടതുപക്ഷ നേതാവാണ് ഇത്ര ഒരു പരാമർശം നടത്തിയതെങ്കിൽ നിങ്ങൾ ഈ ഭൂമി തിരിച്ചു വെക്കുമായിരുന്നു. അദ്ദേഹം ആയതുകൊണ്ട് നിങ്ങളെല്ലാം കൊടുത്തു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വാശിപൂർവ്വം പറയാൻ സാധിക്കുന്നത്. തിരുത്താൻ പലപ്പോഴും മാധ്യമം തയ്യാറാവില്ല. ശരി, വളരെ നന്ദി ശ്രീ എൻ ഷംസീർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ശ്രീ സണ്ണി എം കവികാട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സണ്ണി എം കവികാട്, തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു വരികയാണ്. രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പലതരത്തിലുള്ള അധിക്ഷേപകരമായ സമീപനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കെ സുധാകരന്റെ വാക്കുകളാണ് വിവാദമാകുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയെ ചെത്തുകാരന്റെ മകനായി ജനിച്ചു എന്നിട്ട് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഹെലികോപ്റ്റർ എടുത്ത ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് എന്ന അധിക്ഷേപകരമായ പരാമർശം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിരിക്കുന്നു. താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു? തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ച് വിവാദങ്ങളും ചില അധിക പരാമർശങ്ങളും ഉണ്ടാകാറുണ്ടെങ്കിലും ഇത് പക്ഷേ വേറിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെത്തുകാരന്റെ മകനാണ് എന്നത് ഒരിക്കലും ആക്ഷേപകരമായൊരു കാര്യമല്ല എന്ന കാര്യമാണ് കെ സുധാകരൻ മനസ്സിലാക്കേണ്ടത്. ഈ മുഖ്യമന്ത്രി ചെത്തുകാരന്റെ മകനായിട്ട് ഹെലികോപ്റ്റർ കയറി നടക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിലെ ജാതി എന്ന് പറയുന്ന ഒരു കാര്യം. തികച്ചും ജാതീയമായ അധിക്ഷേപമാണ് സുധാകരൻ നടത്തിയിരിക്കുന്നത്.
പക്ഷെ ഇടതുപക്ഷ ഭൂരിപക്ഷം സീരിയസ് ആയി എടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തികഞ്ഞ അധിക്ഷേപമായിരിക്കാൻ കാരണം ചെത്തുകാരന്റെ മകൻ അതിൽ പറ്റുമോ എന്ന ചോദ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു നമ്പൂതിരി കുടുംബത്തിൽ നിന്നാണ് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നതെങ്കിൽ ഇയാളിത് പറയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ജാതി അധിക്ഷേപത്തിന്റെ ആഴം നമുക്ക് പിടികിട്ടുന്നത്. കീഴ്ത്തട്ടൊരിക്കലും ഒരു മുഖ്യമന്ത്രിയാകാനോ ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുവാനോ ഹെലികോപ്റ്റർ എടുക്കുവാനോ ഒന്നും യോഗ്യരല്ലെന്നും അവർ പഴയ ചെത്തിന് തന്നെ പോകണമെന്ന് പറയുമ്പോൾ തികച്ചും ജാതീയമായ ബോധ്യമാണ് കെ സുധാകരനുള്ളത്. അത് അയാൾ തിരുത്തണം. അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം അയാൾ തിരുത്തേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. മാത്രവുമല്ല, ഈ ഇത് ഒരു പ്രാവശ്യമല്ല, പലവട്ടമായി നടക്കുന്ന കാര്യമാണ്. ശബരിമല കാലത്ത് ഇയാളെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു സ്ത്രീ അതിഭീകരമായി തെറി തന്നെ വിളിക്കുകയുണ്ടായി, ജാതി കൂട്ടി ചീത്ത വിളിക്കുകയുണ്ടായി. ഇത് കേരളത്തിൽ ഈ കേരളത്തിലെ പൊതുബോധം ഇപ്പോഴും കീഴ്ത്തട്ട അധികാരത്തിന്റെ, പിണറായി വിജയന്റെ അധികാരം ശരിയാണോ തെറ്റാണോ എന്നത് മറ്റൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ നയം ശരിയാണോ തെറ്റാണോ എന്നത് മറ്റൊരു കാര്യമാണ്. അദ്ദേഹം വ്യക്തി എന്ന നിലക്ക് ഒരു ഒരു ചെത്തുകാരന്റെ മകനായി ജനിച്ചത് കൊണ്ട് ഇയാൾക്ക് ഇതിന് യോഗ്യതയില്ല എന്ന് പറയുന്നത് തികഞ്ഞ ജാതിബോധമാണ്. അത് മലയാളി പൊതുബോധത്തിൽ വളരെ ദൃഢമാണ് എന്നതാണ് ഈ സുധാകരന്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. സുധാകരന്റെ പ്രസംഗങ്ങൾ എപ്പോഴും വഴിവിട്ടതാണെന്നോ സുധാകരന്റെ ശൈലി അങ്ങനെയാണെന്നോ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഒഴിവാക്കരുത്. ഇത് വളരെ സീരിയസ് ആയി തന്നെ മലയാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കീഴ്ത്തട്ടിൽ നിന്ന് നാളെ ഒരാൾ അധികാരത്തിലേക്ക് വരാൻ പാടില്ല എന്ന താക്കീതാണ് സുധാകരന്റെ വാക്കിലുള്ളത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സണിയം കപ്പിക്കാട്, പൊതുബോധം കുറച്ചെങ്കിലും മാറിയിട്ടുണ്ട് എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെ പറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിനെ ഗുണം ചെയ്യൂ എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ലേ? കാരണം മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും അഭിമാനത്തോടുകൂടി പല വാർത്താ സമ്മേളനങ്ങളിലും പറഞ്ഞിട്ടുണ്ട് താൻ ചെത്തുകാരന്റെ മകൻ തന്നെയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നു. ആ നിലയ്ക്ക് പൊതുബോധം കുറച്ചെങ്കിലും മാറിയിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ അത് മാറിയിട്ടില്ല എന്ന് വേണോ കാണാൻ? അല്ല, പൊതുബോധത്തിൽ മാറ്റമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ചെത്തുകാരന്റെ മകനാണ് എന്ന് അഭിമാനപൂർവ്വം പിണറായി വിജയൻ പറയുന്നതിലും ഒരു കുറ്റവും കാണേണ്ടതില്ല. ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഞാൻ പറയുന്നത് ഞാനൊരു ചെത്തുകാരന്റെ മകനാണ്, അതിലെന്താണ് കുഴപ്പമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചിട്ടും അദ്ദേഹത്തെ ചീത്ത വിളിക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ, ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രാഷ്ട്രീയ സമൂഹം എന്ന് പറയുന്നു, ശബരിമല കാലത്ത് കൂലിത്തൊഴിലാളി ഒരു സ്ത്രീയാണ് ഇദ്ദേഹത്തെ ചീത്ത വിളിച്ചത്, ജാതി കൂട്ടി ചീത്ത വിളിച്ചത്, അതെവിടെ നിന്ന് വരുന്ന? അപ്പൊ രാഷ്ട്രീയക്കാരുടെ മാത്രം കാര്യമൊന്നുമല്ല, യു ഡി എഫുകാരുടെ കാര്യമല്ല, ഇടതുപക്ഷത്തിലെ ഒരു സി പി ഐയുടെ ഒരു മുൻനിര നേതാവ് സി പി ഐയുടെ തന്നെ ഒരു എം എൽ എ അദ്ദേഹത്തെ ജാതീയമായ അധിക്ഷേപം നടത്തുകയും അദ്ദേഹത്തെ കണ്ടാൽ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ ചരിത്രമാണ്. അത് എൽ ഡി എഫ് യു ഡി എഫ് അല്ലത് കേരളത്തിലെ പൊതുബോധമാണ്. അതാണ് ഞാൻ പറയുന്നൊരു കാര്യം. ഇത് സുധാകരന്റെ കാര്യമായിട്ടോ അതല്ലെങ്കിൽ സി പി ഐ നേതാവിന്റെ കാര്യമായിട്ടോ ചുരുക്കാൻ പറ്റില്ല. നമ്മുടെ തലക്കകത്ത്, മലയാളിയുടെ തലക്കകത്ത്, ബോധത്തിനകത്ത് എവിടെയോ ഈ കീഴ്ത്തട്ടൊരിക്കലും സമുന്നതമായ പദവിയിലേക്ക് എത്താൻ പാടില്ല എന്ന ഒരു വിലക്ക് കിടപ്പുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മാത്രം ഇത് പരിഹരിക്കാൻ പറ്റും. അതല്ലാതെ സുധാകരന്റെ കാര്യമായിട്ട് എടുക്കരുത്, രാഷ്ട്രീയക്കാരുടെ കാര്യം മാത്രമായിട്ട് എടുക്കരുത്, ഇടതുപക്ഷത്തിന്റെ യു ഡി എഫിന്റെയോ കാര്യം മാത്രമായിട്ട് എടുക്കരുത്. ഇതൊരു പൊതുബോധമാണ് എന്നാണ് ഞാൻ തറപ്പിച്ച് പറയുന്ന ഒരു കാര്യം. ശരി, വളരെ നന്ദി ശ്രീ സണി എം കപ്പിക്കാട്, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിനും ഇത്രയധികം നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും. ഈ തലശ്ശേരിയിൽ നടത്തിയ ഐശ്വര്യ കേരള യാത്രക്കിടെ നടത്തിയ സംസാരമാണ്, യോഗത്തിനിടെ നടത്തിയ സംസാരമാണ് വിവാദമാകുന്നത്. കെ സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അധ്വാനിക്കൽ മുന്നാട് വർഗത്തിന്റെ വിപ്ലവജ്വാലയേറ്റെടുത്തി ചങ്ങടി പിടിച്ച് മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോ ചെത്തുകാരന്റെ വീട്ടിൽ നിന്ന് ഉയർന്നു വന്നൊരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ എടുത്ത കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലൻ പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അഭിമാനമാണോ? നിങ്ങൾക്ക് അപമാനമാണോ? സി പി എമ്മിന്റെ നല്ലവരായ പ്രവർത്തകന്മാർ ചിന്തിക്കണം. ആരാ മകൻ? ഐ ടി കമ്പനി സ്വന്തമായ ഒരു
ഭാരതീയ ഉടമസ്ഥതയാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാർ ഉപയോഗിക്കുന്ന കോടികളുടെ കാറിൽ മേശി ഐടി കമ്പനിയുടെ എംഡിയായി ഈ സംസ്ഥാനത്ത് വിളങ്ങുമ്പോ എവിടെ നിന്ന് വന്നു, എവിടെ എങ്ങനെയുണ്ടായി, എങ്ങനെ നിലയിലേക്കെത്തി? അധികാരം ദുർവിനിയോഗം ചെയ്യാതെയാണോ, നാടിനെ വഞ്ചിക്കാതെയാണോ, അഴിമതിയിലൂടെ പണം ഉണ്ടാക്കാതെയാണോ, പാവപ്പെട്ടവന്റെ പണം അടിച്ചു മാറ്റാതെയാണോ നിങ്ങൾ ചിന്തിക്കണം. ന്യൂസ് 18 എക്സ്പ്രസ് തുടരും ഇടവേളയ്ക്ക് ശേഷം.